കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു അടാർ ഐറ്റം, അതെ, മാങ്ങ വെച്ച് തയ്യാറാക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. വെറും 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. കാരണം ഇതുണ്ടാക്കിയ ആളുടെ കൈക്ക് ഒരു ഉമ്മ വെക്കാതെ ആരും പോകില്ല. അത്രയ്ക്കും അടാർ സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. മാങ്ങ ഇപ്പം സീസണാണ്, വില കുറവാണ്, എല്ലാവർക്കും അവൈലബിൾ ഉള്ള ഒരു ഐറ്റമാണ് ഇത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വളരെയധികം നഷ്ടമാണ്. വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇതിന് മധുരം കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗീക്ക് പകരം നിങ്ങൾ ബട്ടർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗീ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് വേർമിസെല്ലി ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള നാനോ വേർമിസെല്ലി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ വേർമിസെല്ലിനെക്കാട്ടും ഒന്നും കൂടി ബെറ്റർ ഈ നാനോ ആണ്. ഇനി ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വേർമിസെല്ലി യൂസ് ചെയ്താലും മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഓൾറെഡി റോസ്റ്റഡ് ആണ് എങ്കിൽ കൂടി ഞാൻ വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വേർമിസെല്ലി അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂസ്, ബദാം, പിസ്ത ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കും. ഞാൻ ഇത് 3 യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. കാരണം ഈ ഒരു പാനിലാണ് ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പരത്തി വെക്കുക കേട്ടോ. ഇതൊന്നും തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പാൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെ, 1/3 കപ്പാണ് നമ്മൾ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പഞ്ചസാരയുടെ മധുരം മാത്രം തന്നെ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും കണ്ടൻസ് മിൽക്ക് അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര 1/3 കപ്പ് ഇട്ട് കൊടുത്തു. പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വേർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പായസമല്ലേ. ഓക്കെ, പായസം തന്നെയാണ് കേട്ടോ. ഏകദേശം പായസത്തിൻ്റെ ആ ഒരു പരുവം ആവുന്ന സമയത്താണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കാഡ്മൺ പൗഡറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം സാധാരണ നമ്മൾ പായസത്തിലൊക്കെ കാഡ്മൺ പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്ന സമയത്ത് സൈഡ് ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യുക. ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാരണം കട്ട പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം നന്നായിട്ട് പാകത്തിനുള്ള ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പോളം നമ്മുടെ മാങ്ങ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ പൾപ്പാക്കി എടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല കളറുള്ള മാങ്ങയാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും കളർ. മാങ്ങയുടെ പേരൊന്നും എനിക്ക് അത്രയായിട്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മാംഗോ പൾപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ മാങ്ങ അതിൻ്റെ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഈ പാലത്തിൻ്റെ അംശം വരുന്ന സമയത്ത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയുടെ പൾപ്പ് ഇടുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ പൾപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു പുഡിംഗ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാനിലേക്കാണോ ഒഴിച്ചാൽ ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേയിലാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇത് കൂടുതലായിട്ട് ഓവർ തണുപ്പൊന്നും വരണ്ട. ഇതിൻ്റെ ചെറിയൊരു
തണുപ്പ് മാത്രം മതി കേട്ടോ. കാരണം ഓവർ തണുപ്പായാലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അത് കഴിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ചെറു ചൂടോടെ ആണെങ്കിലും ഇത് വളരെയധികം ടേസ്റ്റാണ്. ഇനി പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ കുറച്ച് മാങ്ങ വേറെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം പഴുപ്പ് കുറഞ്ഞതാണ്, കാരണം നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ച് കടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഴുപ്പ് കുറഞ്ഞിട്ടുള്ള മാങ്ങയാണ് ഇതിലേക്ക് എടുത്തത്. അത് അത്യാവശ്യം കുറച്ച് വലിയ പീസ് തന്നെയാണ്, ചെറിയ പീസാക്കാതെ വലിയ പീസ് തന്നെ ആക്കിയിട്ട് മൊത്തം അതിലേക്ക് ഒന്ന് മൊത്തം ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ പുഡിംഗ് ഇത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയും കൂടി അതിലേക്ക് ഇട്ട ശേഷം കുറച്ച് പിസ്ത കൂടി അതിൻ്റെ മുകളിലൊന്ന് ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് തണുപ്പിച്ച് കഴിക്കാം, ചൂടോടെ കഴിക്കേണ്ടവർക്ക് ചൂടോടെ കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.